ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പിടി പയറും കടലയാണ്, നിലക്കടലയാണുള്ളത്. അപ്പം നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ കർഷകർക്ക് സഹായകമാകുന്ന വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർ തന്നെ. കാരണം നമ്മുടെ അടുക്കളയിൽ ദിവസവും കുക്കിംഗ് കഴിഞ്ഞ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളാണ് വളങ്ങളായിട്ടും ജൈവവളങ്ങളായിട്ടും അധികവും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിപ്പം പയറോ കടലയോ, ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം. പയറും കടലയൊക്കെ നമുക്ക് പയറുകറിയും കടലക്കറിയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് ഒരുപാട് പ്രോട്ടീനൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പം ഈ പയറെന്ന് പറഞ്ഞത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന കടല, പീ പ്ലാന്റ് എല്ലാം, പൈസം സറ്റേവ് ഉൾപ്പെടെ നമ്മുടെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ചെടികളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പയറുകറിയോ കടലക്കറിയോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് ഒരു ദിവസം ഒന്ന് മുളപ്പിച്ച ശേഷം ചെടികൾക്കൊന്ന് ഇട്ട് കൊടുക്കുക. ചെടികൾക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ കിളിച്ച് കിടക്കും. കിളിച്ച് കിടന്ന് രണ്ട് ഇലയൊക്കെ ആകുമ്പോഴത്തേക്ക് മൾച്ച് ചെയ്ത് നമുക്കാണ്ടിത് ജബോട്ടിക്ക വേല ഞാൻ ഇട്ടേക്കുന്നത് ഈ കാട്ടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഈ പയറ് ചെടിയും തൊട്ടാവാടിയൊക്കെ നിങ്ങൾ പിഴുത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയ നമ്മുടെ കടുകിനേക്കാൾ അല്പം കൂടെ വലുപ്പത്തിൽ ഉണ്ടയായിട്ട് റൂട്ട് നോഡ്യൂൾസ് കാണും. നോഡ്യൂൾ എന്ന് പറയുന്നതിന് അതിൻ്റെ അകത്ത് റൈസോബിയം പോലുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന റൈസോബിയം റേഡിയോള പോലെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ഓക്സിജൻ്റെ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഓക്സിജൻ്റെ പ്രസൻസിൽ അവ ചത്തുവും, അതുകൊണ്ട് ആണ് റൂട്ട് നോഡ്യൂൾസിൻ്റെ അകത്തവും ഉണ്ടാകുന്നത്. അപ്പം ആ ബാക്ടീരിയ വന്ന നൈട്രജൻ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. നമുക്ക് റൈസോബിയൊക്കെ നമുക്ക് പാക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഉപകാരപ്രദമായ ഒരു ബാക്ടീരിയയാണ്. അപ്പം അത് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പം ഈ ചിലർ ചെടിയുടെ മൂട്ടിലിടാൻ പാടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ മണ്ണെടുത്ത് വെച്ചിട്ട് ഈ പയറ് ചെടി നട്ട് അത് ഒന്ന് വളർന്ന് റൂട്ട് നോഡുകളാകുമ്പം മിക്സ് ചെയ്ത് മൾച്ച് ചെയ്തിട്ട് ആ മണ്ണ് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി ആ മണ്ണ് ഉപയോഗിച്ചാൽ അതിലുള്ള നൈട്രജൻ മുഴുവൻ നമ്മുടെ ചെടികൾക്ക് കിട്ടും. അപ്പം ഈ രീതിയിൽ അല്പമേ ഉള്ളൂ. നമുക്കിപ്പം ഒരുപാട് ധാന്യങ്ങൾ കിട്ടുന്നുണ്ട്, അതിൽ ഒരു പിടി എടുത്തിട്ട് ചെടികൾക്ക് ഉള്ള കമ്പോസ്റ്റ് റെഡിയാക്കി നൈട്രജൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ജബോട്ടിക്കാവ ഞാൻ ചെയ്യുന്നതാണ്. ഇതേ കായെല്ലാം ദേ നിങ്ങളെ കാണിച്ചിരുന്നു, പഴുത്ത കായ് ഇതിനകത്തെല്ലാം കായും ഉള്ളിലേക്കുണ്ട്. അപ്പം ഇത് ചെയ്താൽ നമ്മുടെ ചെടിക്ക് വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നമ്മളുടെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.